ആറു വർഷത്തെ ചുരുങ്ങിയ കാലയളവുകൊണ്ടാണ് മലയാള സിനിമാ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സിനിമയുടെ സൗകുമാര്യം. അതായിരുന്നു മോനിഷയെന്ന മോനിഷ ഉണ്ണി. ആദ്യ സിനിമയിലൂടെ തന്നെ പ്രതിഭ തെളിയിച്ച മോനിഷ മലയാളിയുടെ മോഹങ്ങളിൽ നിറഞ്ഞ പെൺകുട്ടിയാണ്. 1971 ആലപ്പുഴയിൽ ഉണ്ണിയുടെയും ശ്രീദേവിയുടെയും മകളായി ജനിച്ച ഈ താരം ആദ്യ ചിത്രമായ നഖക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. എം ടി വാസുദേവൻ നായരായിരുന്നു മോനിഷയുടെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനത്തിന് കാരണമായത്. എം ടി കഥയും ഹരിഹരൻ സംവിധാനവും നിർവഹിച്ച നഖക്ഷതത്തിലെ അഭിനയത്തിന് 15 വയസ്സിൽ തന്നെ മോനിഷയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. ഇത്രയും ചെറുപ്രായത്തിൽ ഒരു നടി ഉർവശിപ്പട്ടം കരസ്ഥമാക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. കൗമാരപ്രണയത്തിന്റെ മാധുര്യവും തീക്ഷ്ണതയും അനുഭവിക്കുന്ന ഗൗരിയെന്ന ഗ്രാമീണ പെൺകുട്ടിയായി മോനിഷ ചിത്രത്തിലൂടെ ജീവിക്കുക തന്നെയായിരുന്നു. പെരുന്തച്ഛനിലെ ഉണ്ണിമായ, കമലതലത്തിലെ മാളവിക, കടവിലെ ശ്രീദേവി ടീച്ചർ തുടങ്ങിയവയാണ് മോനിഷയുടെ ശ്രദ്ധേയമായ മറ്റു കഥാപാത്രങ്ങൾ. ഒരു കൊച്ചു ഭൂമികുലുക്കം, സായം സന്ധ്യ, കുടുംബസമേതം, ചമ്പക്കുളം തച്ചൻ, ആര്യൻ, അധിപൻ, തലസ്ഥാനം, ഋതുഭേദം തുടങ്ങി 18 ചിത്രങ്ങളിലും മോനിഷ അഭിനയിച്ചിട്ടുണ്ട്. നഖക്ഷതങ്ങളുടെ തമിഴ് റീമേക്കായ പൂക്കൾ വിടും ഇതൽ, ദ്രാവിഡൻ എന്നീ തമിഴ് സിനിമകളിലും കന്നഡയിലെ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനൊപ്പം ചിരഞ്ജീവി സുധാകർ എന്ന കന്നഡ ചിത്രത്തിലും മോനിഷ അഭിനയിച്ചിട്ടുണ്ട്. അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല, നല്ല ഒരു നർത്തകി എന്ന നിലയിലും മോനിഷ പ്രസിദ്ധയായിരുന്നു. ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി അനവധി വേദികൾ അവർ തന്റെ നടന വൈഭവം കൊണ്ട് കീഴടക്കി. കമലദളത്തിലെ നർത്തകിയുടെ വേഷം അഭ്രപാളികളിലും തന്റെ നടന മികവിനെ പ്രകടിപ്പിക്കാൻ മോനിഷയ്ക്ക് അവസരം നൽകി. 1992 ചെപ്പടി വിദ്യ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു യാത്രക്കിടെയുണ്ടായ വാഹനാപകടത്തിലാണ് മോനിഷ എന്ന നടി ജീവിതത്തോട് വിട പറഞ്ഞത്. പ്രണയവും പരിഭവവുമെല്ലാം ഒളിപ്പിച്ചുവെക്കാൻ ഇടമുള്ള കടലാഴമുള്ള കണ്ണുകളുമായി മോനിഷയുടെ ഓർമ്മകൾ മലയാളി മനസ്സിൽ ഒരു നൊമ്പരമായി ഇന്നും നിലനിൽക്കുന്നു. കൾച്ചറൽ ഡെസ്ക്, TCV.